ഇംഗ്ലീഷിൽ നമ്മൾ ഏലിയൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് അന്യഗ്രഹ ജീവി എന്ന് മാത്രമല്ല, പലർക്കും ആ ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്ക് അന്യരായിട്ടുള്ളതോ അന്യമായിട്ടുള്ളതോ എന്ത് കണ്ടാലും നമുക്ക് ഏലിയൻ എന്ന വാക്ക് ഉപയോഗിക്കാം. ഹീ ഈസ് ഏലിയൻ ടു മീ എന്ന് വേണമെങ്കിൽ പറയാം ഇംഗ്ലീഷിൽ. ഇപ്പൊ ലൈവില് ചെറിയ രീതിയിൽ ഒരു തർക്കമുണ്ടായി നമ്മുടെ ശ്രീകുമാറും ജാൻമണിയും തമ്മിൽ. ശ്രീകുമാർ എന്ന് ഉദ്ദേശിച്ചത് അഭിഷേക് ശ്രീകുമാറാണ്. ജാൻമണി പറയുന്നു, ഇഫ് യു വാണ്ട് ടു ടോക്ക് ടു മീ ഐ വിൽ ബി ഹാപ്പി ബട്ട് ഡോണ്ട് ടോക്ക് ടു മീ. ആർക്കറിയാം ജാൻമണി എന്താണ് പറഞ്ഞത് എന്ന്? ജാൻമണിക്ക് മാത്രം അറിയാം. അപ്പൊ അതിന് മറുപടിയായിട്ട് അഭിഷേക് പറയുന്നു, ഞാൻ ആരെ കുത്തണം എന്ന് എനിക്ക് തീരുമാനിക്കാം. അപ്പൊ ജാൻമണി ചോദിക്കുന്നു, നിങ്ങൾക്ക് തിങ്കിങ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന്. അപ്പൊ അഭിഷേക് പറയുന്നു, ആദ്യം നിങ്ങളുടെ ഏലിയൻ ലാംഗ്വേജസ് മനസ്സിലാക്കണം, എന്നിട്ട് വേണം റിപ്ലൈ തരാൻ. പറഞ്ഞു തീർക്കട്ടെ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. അപ്പോ പുള്ളി ട്രിഗർ ചെയ്യാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പൊ ജാൻമണി വീണ്ടും മറ്റേ ഏലിയൻ ലാംഗ്വേജിൽ എന്തൊക്കെയോ പറയുന്നു. അഭിഷേക് ഒരു തകർപ്പൻ ട്രിഗറിംഗ് ഗെയിമാണ് ഇപ്പൊ കളിച്ചത്. ഒരു രക്ഷയുമില്ല, ജാൻമണിയെ തോണ്ടേണ്ട സ്ഥലത്ത് തന്നെ കയറി തോണ്ടി. പക്ഷെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ജാസ്മിൻ അതിൽ കയറി പിടിക്കുന്നു. അത് ക്യാരക്ടർ അസാസിനേഷൻ ആണ്, കാരണം അഭിഷേക് ഏലിയൻ ലാംഗ്വേജസ് കേട്ടിട്ടില്ല എന്ന്. അയ്യോ, കേട്ടൊരു ചിരിയും കൂടെയാണ് വന്നത്. ജാസ്മിൻ ഇംഗ്ലീഷ് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അറിയാത്ത കാര്യത്തിൽ ഇടപെട്ട് വെറുതെ കോമാളി ആയത് എന്തിനാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ വഴിയോടെ പോയതാണ്, വഴിയോടെ തന്നെ നടന്നു പോകാൻ മേലാനും, എന്തേലും നടക്കട്ടെ എന്ന് വെക്കാൻ മേലാനും. ഓക്കെ, അതെന്തേലും അവിടെ നിൽക്കട്ടെ. അഭിഷേക് ജാൻമണിയുടെ രൂപത്തെ അല്ല അവിടെ ഏലിയൻ എന്ന് വിളിച്ചത്. പുറത്ത് ജാൻമണി നേരിടുന്ന സബ് ടൈറ്റിൽ ട്രോളുകളെ പോലെ ഒന്ന് അവിടെ ചെന്ന് പറഞ്ഞു എന്ന് മാത്രം, ഏലിയൻ എന്ന് പറഞ്ഞു എന്ന് മാത്രം. ജാൻമണി സംസാരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവത്തില്ല. അതിലിപ്പോ ജാൻമണിക്കോ നമുക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് പറഞ്ഞ് പുള്ളിക്കാരിയെ പരമാവധി ട്രിഗർ ചെയ്യാം. ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ആ രീതി വേണമല്ലോ ചിന്തിക്കാൻ. അപ്പൊ വന്നു കയറിയ ദിവസം തന്നെ ഒരു ബ്രില്യൻ ഗെയിം ബൈ അഭിഷേക് ശ്രീകുമാർ പൊളിച്ചടുക്കി. അഭിഷേക് കിച്ചൺ ടീമിലാണ് ജാൻമണിയും അത് ഈ ആഴ്ച. അതുകൊണ്ട് ഒരു മാരക പ്രൊവോക്കിംഗ് നമുക്ക് ഈ ആഴ്ച കാണാൻ സാധിക്കും. നല്ല രീതിയിൽ അടിയും പൊട്ടാൻ ചാൻസ് ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മില്. എന്തായാലും കട്ട വെയിറ്റിംഗ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്.